السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله. بهمان ملو مؤمنين على فرشد ما يطلع رمضان دو دينا شري يعنى بينو شلدة ربعك كلنا كلاس له كوريا بيشيا نان تشنتين ده صباحي عن شل بين ده صباحي بعند تولم نعاقنا يا كوريا عمل ده بعك ور هرسو ما يتر سوات يتر وندو جند كاريا نان دينغلا يلين ده نباكيتين ده إن شاء الله هذا بوله അഥവാ അതിനാട്ടി ഒന്നുകൂടി ഉഷാറാക്കുക തീരുത്തിണ്ടായെങ്കിൽ അങ്ങനെ ഒരു ടൈം ടേബിൾ പ്രകാരമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നാൻ പാട്ടിയത് സുബഹിക്ക് ബാങ്ക് പള്ളിയിൽ കേൾക്കറും ബാങ്ക് കേട്ടിട്ടുണ്ടായെങ്കിൽ ആണിങ്ങ അള്ളാഹുറ പള്ളിക്ക് പോയിട്ട് ജമാഅത്തായിട്ട് സുബഹി നിസ്കരിക്കും. പെണ്ണിങ്ങ ഔത്തുലെ സുബഹി നിസ്കാര നിർവഹിക്കും. ഔത്തുൽ രണ്ട് മൂന്ന് പെണ്ണിങ് ഇന്നെങ്കിൽ ഒട്ടിക ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അത് നല്ലമേ. ഒരുവേള വർത്തിയ ഉള്ളുണ്ടായെങ്കിൽ ഔത്തുൽ സിംഗലായിട്ട് ഫർദ് നിസ്കരിക്കാം. ആനിങ്ങ പള്ളിക്ക് പോൺ, പള്ളി പോയിട്ട് നിസ്കരിക്കും. അതായിട്ട് കയറി ആനിങ്ങ ആക്കാനായ കാര്യം അത്താല തിണ്ടിട്ട് ഭച്ചിട്ട് അവിടമേ ഉറങ്ങുറോ, അതൊരിക്കലും സമല്ല. കുറയാൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, അത്താല തിണ്ടുണ്ടായെങ്കിൽ പിന്നെ ഒരു ചെറിയ ഉറക്കുണ്ട്. ആ ഉറക്ക് ഉറങ്ങിയാൽ പിന്നെ പിന്നെ എഞ്ചിട്ടായിട്ട് ഇക്കറങ്ങ സുബഹി നിസ്കരിക്കറോ, അത് നല്ല ക്രമമല്ല. അത്താല ഉണ്ടുട്ടായിട്ടുണ്ടായെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാൻ നെനപ്പാക്കിയതുപോലെ കുറെ ഇസ്തിഗ്ഫാർ ചൊല്ലുറോ, റബ്ബറയിൽ ദുആർക്കുറോ, ഖുർആൻ ഓതുറോ, ഇങ്ങനത്തെ കാര്യം ആക്കോൺ. പരിശുദ്ധമായിട്ടുള്ള ഖുർആന്റെ ബഗ്ഗെല്ലാം നാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നെനപ്പാക്കിയ ചെറിയ മട്ടത്തിൽ. അപ്പൊ സുബൈ ബാങ്ക് ആയിട്ടുണ്ടായെങ്കിൽ ആ ബാങ്കിലെ ദുആ അതെല്ലാം ചന്ത ഞങ്ങൾ ദുആർക്കണു, ബാങ്കിക്ക് ചന്തത്തിലെ ഇജാബത്ത് കൊടുക്കണു. ബാങ്ക് ഈ കാമത്തിലെ നടുവിൽ ആയത്തുൽ കുർസി ഓതരത് സുന്നത്തുണ്ട്. ഇതെല്ലാം ഓതിയിട്ട് ഞങ്ങൾ സുബൈറെ മുന്നോത്തോ ജണ്ടര കാത്ത റവാത്തിബ് സുന്നത്തിന് നിസ്കാരം നിർവഹിക്കും. വലിയ കൂലിയുള്ള ഒരു നിസ്കാരമായിട്ട് കയറി സുബൈറോ റവാത്തിബ് നിസ്കാറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന ഹദീസ് കാണ്ട് റകഅത്തുൽ ഫജ്രി ഖൈറും മിന ദുനിയ വമാ ഫീഹാ. ഫജ്റോ സുബൈറോ രണ്ട് റകഅത്ത് നിസ്കാറാ, അത് ദുനിയാവും ദുനിയാവിലുള്ള എല്ലാത്താട്ടി അത്യുത്തമാണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ ചെന്ന വിഷയം എന്തൊരു ചെറിയ വിഷയമാ. ദുനിയാവ് എത്ര ചന്തുണ്ട്, ദുനിയാവു ദുനിയാവിലെ വില എത്ര കണക്കാക്കിയിട്ട് തീർക്കുക സാധ്യണ്ടാ? ഈ ഭൂമിയുടെ വില അതേപോലെ അള്ളാഹു പഠിച്ച ബാക്കി ലോകത്തെ വില എത്ര ഒരു വാല്യൂ ഉള്ളതായിട്ട് ഈ പ്രപഞ്ചത്. ഈ ദുനിയാവും അതിലുള്ള എല്ലാ താണ്ടി ഹൈർ ജണ്ട് റക്കാത്ത് നിസ്കരിക്കുന്നത്. ഒരു ജണ്ട് റക്കാത്ത് നിസ്കരിച്ചെങ്കിൽ ഇടീ ദുനിയാവ് നമുക്ക് കിട്ടതിനാണ്ട് ഹൈറുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടിൽ ഇത്ര ഒരു വലിയ കൂലിയുള്ള മഹത്വമുള്ള നിസ്കാരത്തോ ഞങ്ങൾ വെറുതെ കൂടെ തീറാം. ദുനിയാവിൽ ഞങ്ങൾക്ക് എവിടെങ്കിലും ഒരു പൈസമാ എന്തെങ്കിലും ഒരു സംഭാവന കിട്ടുണ്ടായെങ്കിൽ ഞങ്ങത് ബുഡ്രമാ. ഉദാഹരണയ്ക്ക് മക്കൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, ഒരു ഭാഗത്തിൽ 1000 രൂപ പൈസ കിട്ടിത്ത് പാടെ ഒരു വിഷയം കിട്ടരു, അവിടെ 2000 രൂപ കിട്ടൂല, അത് ഞങ്ങൾ എടുക്കറ. പിന്നെ ഒരു വിഷയം കിട്ടിത്ത് പിന്നെ ഒരു ഭാഗത്തിൽ 3000 കിട്ടർ, 5000 കിട്ടറ്. എത്ര മോത്തുള്ള ഞങ്ങൾക്ക് ഈ പൈസ സ്കോളർഷിപ്പിന്റെ പേരിൽ കിട്ടുക, അതെല്ലാം ഞങ്ങൾ എടുക്കറ. അതുക്ക് പേന്മായ അർജി ഇട്ട എന്തേ കിട്ടത് കിട്ടട്ടെ ചെല്ല ഒരു ഉദ്ദേശമായിട്ടിക്കറ്. ഇപ്പം ഞങ്ങൾ നിസ്കരിച്ചെ കിട്ടോ, അത് അള്ളാഹുറ കൂലിയായിട്ടിക്കറ്. അത് ചെറിയ കൂലിയല്ല. ദുനിയാവുറ ജുജുബി 1000 രൂപമാ 10000 രൂപമാ പൈസ അല്ല, പിന്നമാ റബ്ബുറമുന്നോ ദുനിയാവും അതിലുള്ളതിനാണ്ട് ഹൈറിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു ആ ഒരു സ്വഭാവം കിട്ട്. അതുകൊണ്ട് ജീവനത്തിൽ ഒരിക്കലും സുബൈറ മുന്നോൽ തർവാത്തി നിസ്കാരം മിസ്സാക്കരുതേ വേണ്ട. അവിടെ പിന്നെ ഫാത്തിഹ ഓതിട്ട് ഒന്നാമത്തെ റക്കാത്തിൽ കുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആ സൂറത്ത് ഓതോൻ. രണ്ടാമത്തെ റക്കാത്തിൽ കുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ഓതോൻ. പിന്നെ ഒരു ഹദീസിൽ കാണ്ട് ഒന്നാമത്തോ റക്കാത്തിൽ അലം നശ്റഹ് ലക സദറക് ആ സൂറത്ത് ഓതോൻ. രണ്ടാമത്തതിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ആ സൂറത്ത് ഓതോനോ. ഇങ്ങനെ രണ്ട് ഹദീസുണ്ട്. അത് കേട്ട് നമുക്ക് ഇമാമിങ്ങ ജണ്ടറും കൂട്ടിയിട്ട് ഒരു വിഷയം നമുക്ക് പടിപാട്ടിയതാ. എന്തിനാണെങ്കിൽ ഒന്നാമത്തെ റക്കാത്തിൽ ഫാത്തിഹ ഓതിയാൽ പിന്നെ അലം നശ്റഹ് സൂറത്തും സൂറത്തുൽ കാഫിറൂൻ അത് ഒട്ടികെ ഓതട്ട്. രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ അലം തറ ആ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസ് ഓതട്ട്. എന്നാൽ രണ്ട് കൂലി കിട്ടിത്തേട്ട്. അതുകൊണ്ട് ആ സൂറത്തെല്ലാം ഓതിട്ട് സമാധാനത്തിൽ ചന്തത്തിൽ ഞങ്ങൾ നിസ്കരിക്കോൺ. സുന്നത്ത് നിസ്കാര ചെല്ലത് കൊറിയാൽമാർ വിചാരിച്ചറാറ് എത്ര സ്പീഡ് തീർറ അത്ര സ്പീഡ് നിസ്കരിച്ചിട്ട് തീർക്കണായോ ഇബാദത്തിന് വിചാരിച്ചറാർ. നിസ്കാരത്തെ ഷർത്ത് ഫർദ് എന്തും ഇല്ല. ഓരോ ഫർദും ഞങ്ങൾ സമാധാനത്തിലെ നിർവഹിക്കാനായതായിട്ട് കയറും. റുക്കുവിലും എഴുത്തിദാലിലും രണ്ട് സുജൂദിലും രണ്ട് സുജൂദിന്റെ നടുവിൽ ദൈക്ര ദൈപുലും തുമാനീനത്തിൽ ഒരു ഫർദുണ്ടോ? തുമാനീനത്തെ എന്നെങ്കിൽ ഞങ്ങൾ അടങ്ങണോ?
ഞങ്ങളുടെ തടി ഒന്ന് സൈലന്റ് ആവണോ? എത്ര നേര ഒന്ന് രണ്ട് മിനിറ്റ് അനന്തമേനുട്ടില്ലേ? സുബഹാനല്ലാഹ് ചൊല്ലോ എത്ര നേര വേണം? അത്തരെങ്കിലും ഞങ്ങത്തിൽ സൈലന്റ് ആവണം. കുറെ മനുഷ്യന്മാരുള്ള റുക്കു ബക്രാർ ഒരേ എനിക്കലെനിക്കറാർ, സുജുദ് ബക്രാർ ഒരേ എനിക്കല്, ഈ കാക്ക കൊത്തുല്ലേ ആ നിലക്ക് കൊത്തറാൽ മാറും. അങ്ങനെ നിസ്കാരമേ സ്വയ്യാവില്ലാണ്ട് അങ്ങ് പത്ത് റക്കാത്തല്ല നൂറ് റക്കാത്ത് നിസ്കരിച്ചെങ്കിലും ഒരു ഫായ്ദയില്ല. കാരണം ആ റുക്കു കംപ്ലീറ്റ് ആയിട്ടില്ല, സുജൂദ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചെന്തിന്നല്ലേ, ഞങ്ങൾ യാറയാറ ഇബാദത്ത് ആക്കുന്നതല്ല ഞങ്ങൾ ഫോക്കസ് ആക്കാനായത്. പിന്നെ ഞങ്ങൾ ആക്കുമ്പോഴത്തെ ഇബാദത്ത് അത് ചന്താക്കണോ, അത് നല്ല നിലക്ക് ഞങ്ങൾ പൂർണ്ണമായ നിലക്ക് നിർവഹിക്കണം. അല്ലാഹു തോഫീക് ചെയ്യട്ടെ. അതുകൊണ്ട് സമാധാനത്തിലെ ഞങ്ങൾ നിസ്കരിക്കും. അതേപോലെ മേ ഫർദ് നിസ്കാര സുബൈഹിക്ക് പള്ളിയിൽ ആണിങ്ങ ജമാഅത്തായിട്ട് നിസ്കരിക്കും. ജമാഅത്തെ നിസ്കരിച്ചെങ്കിൽ വലിയ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപാട്ട ഹദീസ് കാണ്ട് മൻ സല്ലല്ല ഇശാ ഫി ജമാഅ, ആരെങ്കിലും ഇശാ നിസ്കാര ജമാഅത്തായിട്ട് നിസ്കരിച്ചുണ്ടായെങ്കിൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അയാൾ ഇടീ ജാവറ പാതി ഭാഗം നിന്റെ നിസ്കരിച്ചാളുടെ പോലെ. എന്താ വിഷയം? ചെറിയ വിഷയമായത്. ഇശാ നിസ്കാര ജമാഅത്തായിട്ട് നിസ്കരിച്ചെങ്കിൽ പാതി ജാവു ഞങ്ങ നിസ്കരിച്ച കൂലി അല്ലാഹു താല തണ്ട. ഇനി വമൻ സല്ല സുബ്ഹ ഫി ജമാഅ, സുബൈ നിസ്കാര ജമാഅത്തിൽ നിർവഹിച്ചുകൊണ്ടായെങ്കിൽ ഫകഅന്നമാ ഖാമ ലൈല കുല്ല, ഇടീ ജാവു നിന്നിട്ട് ഇബാദത്ത് എടുത്ത കൂലി അല്ലാഹു തണ്ടാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പടിപാറ്റി തന്നറ്. അതുകൊണ്ട് പ്രിസപ്പെട്ട മുഅ്മിനീങ്ങളെ, ബച്ചിത്ത് എന്ത് അത്താലത്തിൻ്റെട്ട് തെൽ ഓവറേറ്റ് സുസ്തായിട്ട് എന്നിട്ട് അവിടെ മേ കിടന്നിട്ട് ഉറങ്ങറല്ല, ജമാഅത്ത് മിസ്സാക്കറല്ല, സുബൈ നിസ്കാരത്തെ കലാക്കറല്ല, സീത പള്ളി പോയിട്ട് ജമാഅത്തെ നിസ്കരിക്കും. ജമാഅത്ത് കഴിഞ്ഞിട്ട് കൊറിയ പള്ളിയിൽ ഉസ്താദ്മാരെ നസീഹത്തിക്കർ ഒരു അഞ്ച് മിനിറ്റാ പത്ത് മിനിറ്റാ അത് കേക്കോൺ, എന്തെങ്കിലൊരു എൽമു പഠിക്കണോ, എൽമു പഠിക്കൊക്കെ ഞങ്ങൾ മുന്നോട് പറഞ്ഞോ. അതില്ലാണ്ടായെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കലാമായോ ഖുർആൻ, ആ ഖുർആൻ ഓതണു, ഖുർആൻ ഓതുക. കുറയാൻമാർ ഒരു അഭ്യാസമുണ്ട്, സുബൈ നിസ്കാരം കഴിഞ്ഞെങ്കിൽ അപ്പമേ പോയിട്ട് ഉറങ്ങറോ, അല്ലെങ്കിൽ ഒരു പേജ് രണ്ട് പേജ് ഓതിയിട്ട് അപ്പമേ ഉറങ്ങറോ. ഉറക്ക് നല്ലല്ല, സൂര്യോദയത്ത് മുന്നോട് ഉറങ്ങരുത്, അത് ദരിദ്രയിട്ടിക്കർ. ഞങ്ങളുടെ ലൈഫിൽ അത് ബർക്കത്തില്ലാണ്ടാക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർന്നർ, എന്തരെ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കുരിഹ, അള്ളാഹുവിയെ നണ്ട ഉമ്മത്തുക, അങ്ങനെ സുബൈര ടൈമുണ്ടല്ലേ സുപ്രഭാതത്തെ ടൈമും, അതിൽ നിന്ന് ബർക്കത്താക്കണോ. റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് ദുആർന്നിട്ടിരുന്നെങ്കിൽ ഞങ്ങ കിടന്നിട്ട് ഉറങ്ങിയിട്ട് ആ ടൈമറെ ബെർദേ ആക്കിയുണ്ടായെങ്കിൽ ആ ബർക്കത്ത് ഞങ്ങൾക്ക് കിട്ടാലേ. അതുകൊണ്ട് പ്രിസപ്പെട്ട മുഅ്മിനീങ്ങളെ, പെണ്ണിങ്ങ പ്രത്യേകിച്ചിട്ടും, അല്ലെങ്കിൽ പെണ്ണിങ്ങ മക്കളെ സ്കൂളിൽ കടത്തു വയ്ക്കരുത്, ടിഫിൻ റെഡിയാക്കൊണ്ടോ അങ്ങനോ ബേന്മായ വ്യവസ്ഥ ആക്കൊണ്ടോ തെള്ളു ഉറങ്ങിയില്ലെങ്കിൽ ആവില്ലാട്ടല്ല ചെല്ലാർ സാധാരണ. ഈ വർഷം അങ്ങനത്തെ പ്രോബ്ലം ഇല്ല, കാരണം റജയിട്ടിക്ക റമദാന്റെ ടൈമുള്ളൂ. അതുകൊണ്ട് സൂര്യോദയത്തോളം ഖുർആൻ ഓതിട്ട, ദിക്കർ ചെന്നിട്ട, തൗബ ചെയ്തിട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് ചെയ്യണ്ടോ, ഈ മൂലക്ക ഞങ്ങൾ നല്ല നിലക്കാക്കി ഉണ്ടായെങ്കിൽ സൂര്യോദയ ആയിട്ടുണ്ടായെങ്കിൽ സൂര്യോദയായിട്ട് ഒരു ഇരിയ മിനിറ്റ് ആകുമ്പോൾ ലുഹാ നിസ്കാരത്തെ ടൈം ആയിട്ട് ലുഹാ നിസ്കാര ഇൻഷാല്ലാ. അതറ പറ്റി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെല്ല, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇതേപോലെ പ്രവർത്തിക്കുക, അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.